അർജുൻ ശ്രീധു, അതെ, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം അവർ അഭിനയിച്ച ഒരു ഷോർട്ട് ആഡ്, അതൊരു മൂന്ന് പാർട്ടായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ആഡിൻ്റെ ഇതുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മൊത്തം പാർട്ടും വന്നിട്ട് ഒരുമിച്ച് ആ ഒരു വീഡിയോ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മൊത്തം പാർട്ടും വന്നിട്ട് നമുക്കത് റിയാക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ചതായിരുന്നു. അതാണ് സെക്കൻഡ് പാർട്ട് വീഡിയോ വരാണ്ടിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർജുൻ ബ്രോയുടെയോ അല്ലെങ്കിൽ ശ്രീധു അവരുടെയോ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ അൽഹാജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ ഒരു ആഡ് എന്ന് പറയുന്നത്. സോ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു മൂന്ന് പാർട്ടും ഒരുമിച്ച് കണ്ടു നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ അടിപൊളിയാണെന്ന്. ഫസ്റ്റ് പാർട്ടും രണ്ടാമത്തെ പാർട്ടും അടിപൊളിയായിരുന്നു, ഞാൻ മൂന്നാമത്തെ പാർട്ട് മാത്രം കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്കെല്ലാം ഒരുമിച്ച്, അതായത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ചുടുകട്ടകളാൽ തീർത്ത ബാർബേറിയൻ ബംഗ്ലാവിലേക്ക് പോലീസ് എത്തിയപ്പോ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് തലക്കടിയേറ്റ് മരിച്ച നിലയിൽ. ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശ്രീധു അവർ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്, ഡബ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് സൗണ്ടാണല്ലോ. ആ മലയാളം വായിക്കുന്നത് ഒരു പ്രത്യേക രസമാണ്, ശ്രീധു മലയാളം പറയുന്നതും വായിക്കുന്നതും കേൾക്കാൻ. ഒരു പെൺകുട്ടിയെ കാണപ്പെട്ടു. ആ പെൺകുട്ടിക്ക് സമീപം ചിന്നി ചിതറിയ പെർഫ്യൂം ബോട്ടിലുകളിൽ നിന്ന് ഒളിച്ചിറങ്ങിയ പെർഫ്യൂമിന്റെ ഗന്ധം മുറി മുഴുവനുമായി വ്യാപിച്ചിരുന്നു. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് കള്ളൊക്കെ തേട്ടിറങ്ങല്ലേ, ഒന്നും മലയാളത്തിൽ പറയും, അല്ലെ തമിഴ് പറയും, അല്ലെ മുട്ടാടക്കാം, അല്ലെങ്കിൽ ഇതുള്ള സ്ഥിരം പരിപാടിയല്ലേ സുമേഷ്. അല്ലടോ, ഈ റസൂൽ എന്ന പട്ടാണ് ഈ കാട്ടുമുക്കിലൊക്കെ വീടെടുത്തിട്ട് നമ്മളും കൂടി വിളിച്ചു വരുത്താനായിട്ട്. ഓൻ പണ്ടേ സൈക്കോല്ല, ശരിയാ. ഈ സാറേനെ വെച്ചിട്ട് പണ്ടൊരു പോക്കുവല്ലേ. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ അതാ കലയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആ ടൈറ്റിൽ ഭയങ്കര നല്ല രസമുള്ള ടൈറ്റിൽ അല്ലേ. പിന്നെ കളർ തീമും നല്ല രസമുണ്ട്. ഓൻ കൊണ്ടുവരുന്ന സാധനം അടിച്ച് എല്ലാവർക്കും കൊടുക്കും. എടാ, നമ്മള് പ്ലസ് വൺ ഒക്കെ ആയിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. എന്ത് രസം, അനക്ക് ഓന്നും രസിക്കും, ഞങ്ങൾക്ക് വലിയ രസമൊന്നും ഉണ്ടായില്ല. ഓനെ ഞാൻ എത്ര തവണ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡാക്കും, ഇത് തന്നെ പരിപാടി. അതിനൊരു ഐഡിയ ഇതാ മതിയേനു. എന്ത്, ഓനിടക്കിടക്ക് ആടാക്കണ്ടെന്നാ മതിയേനു. എടാ, നാളെ റസൂലിനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകണ്ടേ. കൂട്ടാനെ പറ്റി പറഞ്ഞപ്പടാ, ടച്ചിങ്സ് വാങ്ങാൻ പോയ കെയർടേക്കറോട് പോയി. എടാ നോക്ക്, നാളെ ഓൻ വന്ന് കയറിയ ഉടനെ അടി, അടി എന്ന് പറഞ്ഞാ മുട്ടനടി. ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ, ആ കാലത്ത് ആൽഫ്രഡ് എന്ന ഇംഗ്ലീഷ് പട്ടാളക്കാരൻ മലബാറിൽ ചെയ്ത് കൂട്ടിയ സീരീസ് ഓഫ് മർഡർ സ്റ്റോറിയാണ് ഇത്. അയാൾ ട്രോളി ബാഗിൽ കുറെ പെർഫ്യൂമുകളായി ബംഗ്ലാവുകൾ തേടി നടന്നു. അതിന് അയാൾ അത്രച്ചുടക്കാരനെ. അയാളുടെ പെർഫ്യൂമിന്റെ സ്മെല്ലായിരുന്നു ലേഡീസിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അയാളുടെ മരണശേഷവും ഇതുപോലത്തെ കൊലപാതകങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സൗണ്ട് എഫക്റ്റ്, മീൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ സാധനം. എൻട്രി സീനായിരുന്നു കേട്ടോ ഇത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ സെഗ്മെന്റ്. എടാ റസൂലേ, ഈ നാളെ വരുന്നല്ലേ പറഞ്ഞേ. റസൂലേ, ഈ നാളെ വരുന്നല്ലേ പറഞ്ഞേ. ഓഹോ, സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലേ. ഓന്റെ ഒലക്കമ്മേലെ സർപ്രൈസ്. ഞാൻ ഉള്ളതിനെ കൊണ്ട് വരും രണ്ടാളും പേടിച്ചില്ല. അല്ല പിന്നെ കാര്യം ആലോചിച്ചോക്കണേ. ഇത് എന്ത് സ്മെല്ലാടാ, ഇത് എവിടെന്നാ? അൽ ഹാജീസ് ദുബായ്. ഏത് ഹാജി, എവിടെ? ഓൻ എന്ത് ഷോ പാടും. ഓൻ കൊണ്ടുവരുന്ന അടിക്കണോ. പ്രേതം കേസ്. റസൂൽ കോളിംഗ്. ഓനെ പോക്കണ്ടപ്പോഴേക്ക് തോന്നിട്ട് തുറത്തോണ്ട് എടുക്കാൻ മറന്നിട്ടുണ്ടാവും. എടുത്തോക്ക് റസൂലെ. പറടാ, ഹലോ ഹലോ ഹലോ.
പ്രേതം തന്നെയാണോ? ഞാൻ ഇവിടം വരെ കണ്ടേ, ഇവിടെ തോന്നി ഈ താൻ കിടക്കുന്ന ഫസ്റ്റ് എപ്പിസോഡിൽ അല്ലെ രണ്ടാമത്തെ എപ്പിസോഡിലല്ലേ. പ്രേതം പ്രേതം അമ്മേ. അത് കൊള്ളാം. ആ ചിരി നോക്ക്, ഈ ചിരി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈശ്വര. അത് കൊള്ളാം. ആ ചിരി നിങ്ങൾ നോക്കിയിട്ടോ, ആ ചിരി കൊള്ളാം. പണ്ട് പ്ലസ് ടു ട്രിപ്പ് പോയപ്പോ നിങ്ങളെ റൂമിലിട്ട് പൂട്ടി തന്നിട്ടു. ഏ, അന്ന് ശബരിമാഷം വന്ന് വാതിൽ തുറന്നപ്പോ ഞങ്ങൾ തമ്മിൽ ഇത് സെറ്റപ്പാണെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടാക്കി. നിങ്ങളും അവരുടെ കൂടെ കൂടി അന്ന് ആ സ്കൂളിന്റെ പടി ഇറങ്ങി. ഞാൻ ഇവിടെ തേച്ചെന്ന് പറഞ്ഞു പിന്നെയും കഥകൾ ഉണ്ടാക്കി. കുഴപ്പമില്ല മച്ചാ, സാറൊക്കെ അറിയാലും ഇങ്ങനെ പണി തന്നിട്ട് ഫൈനൽ ആയിട്ട് കല്യാണ സർപ്രൈസ് പൊട്ടിക്കാന്ന് കരുതി. ഓഹോ, ഈയും കൂടി അറിഞ്ഞിട്ടുള്ള പണിയായിരുന്നല്ലേ ഇത്. കൊറേ പേടിച്ചതല്ലേ, എന്നാ തിണറാടിക്ക്. അഡ്വർടൈസ്മെന്റ് തൃശ്ശൂരും തലശ്ശേരിയിലും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പ്രൊമോഷൻ ആയിരുന്നല്ലേ, കൊള്ളാലോ. പ്രൊമോഷൻ ഇത് കയ്യിലേ ഫയൽ പാർട്ട് അതൊക്കെ പറഞ്ഞു പടച്ചോനെ. കേസ് അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബേസിക്കലി നല്ല രസമുള്ള കറണ്ട് പോയോ, അയ്യോ പേടിയാണ്. ബേസിക്കലി നല്ല രസമുള്ള ഒരു ആഡ് ഷൂട്ട് കേട്ടോ. സോ അവർ നല്ല ഡീസൻ്റ് ആയിട്ട് ഈ ഒരു ആഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട്, നാസിഫ് ബ്രോ ആയാലും അർജുൻ ബ്രോ ആയാലും ശ്രീധു ബ്രോ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും കിഡിലൊരു സംഭവം തന്നെ. സോ ഇതേപോലുള്ള ആഡ് ഷൂട്ടുകൾ ഇനിയും വരട്ടെ, കൊള്ളാം. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവം നമ്മൾ, ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് വളരെ കുറച്ചായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളിപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്യൂം അതും ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതും കൂടിയൊക്കെ കാണുക, എന്നിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.